Hi friends, Rajini's Kitchen da pudhiya video lekku ellavarkkum swagatham. Appo innu thengapaalile poricha oru chicken aanu undakkan ponnathu. Idinte taste nu parna bare taste aato. Appo ellavaru undakki nokkanda oru recipe enneyanu. Appo adengina thayaarakkunnu nokka. Appo ningal aarengilum ee channel aadhyamayittu kaanunnundengil onnu subscribe cheyidittu kaanna. Pinne thottaduthulla bell icon onnu enable cheya. Appo adilekku 100 chicken aanu eduthittullathu. Idu nannayittu kazhugi vruthiyakkiyana shesham nammalku idu pole valiya kashnanangal onnu varinju kodukka. പിന്നെ നമ്മൾ അതിന്റെ മുകളിലുള്ള വെള്ളൊക്കെ നന്നായിട്ട് ഒപ്പി എടുക്കണം ട്ടോ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല പിന്നെ നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചി ഒരു 8 അല്ലി വെളുത്തുള്ളി ഒരു സ്പൂണ് മല്ലിയില അതുപോലെ ഒരു സ്പൂണ് പുതിനയില പിന്നെ 3 പച്ചമുളകാണ് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് ട്ടോ പിന്നെ അര സ്പൂണ് കുരുമുളകാണ് പിന്നെ ഒരു പകുതി സവാള ഇത് വലിയ സവാളയാണ് പകുതി ചെറുതാണെങ്കിൽ ഒന്ന് എടുക്കാട്ടോ പിന്നെ അര സ്പൂണ് പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് അതായത് വലിയ ജീരക ഒരു ചെറിയ കഷ്ണം പട്ട 3 ഏലക്കായ പിന്നെ 2 കരാമ്പുവാണ് പിന്നെ ഒരു സ്പൂണ് കസൂരിമേത്തിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞതും പിന്നെ ഈ കറിവേപ്പിലി പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കണില്ല അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇത് ആണ് നമ്മളെ ചിക്കനിലേക്കുള്ള മസാല ഇതെല്ലാം ഞാൻ ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കണം അതിന് ഞാൻ ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പം മുളകൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് കുറച്ച് ചേർത്തത് പിന്നെ 500 ചിക്കൻ അല്ലല്ലോ അപ്പോൾ അത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് ഞാനിപ്പോൾ ഒരു രാത്രി മുഴുവൻ വെക്കുന്നുണ്ട് കേട്ടോ ഒരു രാത്രി മുഴുവൻ ഇല്ലെങ്കിലും ഒരു മണിക്കൂറെ എങ്കിലും വെക്കണം കേട്ടോ കുറഞ്ഞത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കനാണ് അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് കളറാണ് കേട്ടോ ഈ ഹോം മെയ്ഡ് കളറ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും താല്പര്യമുണ്ട് കാണാം അപ്പോൾ ഈ കളറും കൂടെ ചേർക്കുമ്പോൾ നമ്മളെ ചിക്കന് നല്ലൊരു സ്പൈസി ആയിട്ട് കാണും പിന്നെ നമ്മൾ തേങ്ങാപ്പാലിൽ പൊരിച്ച ചിക്കനല്ല അപ്പോൾ ഒരു പകുതി തേങ്ങേൻ്റെ പാലാണ് അതായത് ഒരു മുറി തേങ്ങേൻ്റെ പാല് എടുത്തതാണ് അതിന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് വെള്ളം വേറെയും പാല് വേറെയും നിൽക്കും ആ വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ച് അത് ചൂടാവുന്ന സമയത്ത് ചൂടായതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കൻ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ ഇനി അഥവാ നിങ്ങളുടെ അടുത്ത് നോൺ സ്റ്റിക്ക് പാൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചിക്കൻ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് അടിയിൽ ഇങ്ങനെ ഒരു പിടുത്തം പോലെ ഉണ്ടാവും പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാലൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഞാൻ കാണിക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ അടച്ചു വെക്കുന്നില്ല തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് തേങ്ങാപ്പാലൊന്ന് വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അതാ എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ച് മറിച്ചോട്ട് ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം എന്നിട്ട് പിന്നെ ഇത് അടച്ചു വെക്കും വേണം അടച്ചു വെച്ചിട്ട് ഇനിയാണ് നമ്മളെ തേങ്ങാപ്പാലിലെ വെളിച്ചെണ്ണ ഇറങ്ങി വരിക അപ്പോൾ ഈ ലോ ഫ്ലെയിമിലിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലിട്ട് അപ്പോൾ ആ കറിവേപ്പിലേൻ്റെ ഫ്ലേവറും കൂടെ ആ ചിക്കനിലേക്ക് ഇറങ്ങി വരും അപ്പോൾ ഇതിന് നമ്മൾ നല്ല ക്രിസ്പി ആവണ വരെ പുറത്ത് നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ കുറേ സമയം ഒന്നിച്ച് അടച്ചു വയ്ക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചോട്ട് ചെയ്യുക ഒന്ന് അടച്ചു വയ്ക്കുക അങ്ങനെ കുറേ സമയം ഒന്നിച്ച് അടച്ചു വയ്ക്കണതിന് പകരം ഇതുപോലെ ചെയ്താൽ നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് പുറമേ ഒരു ഭയങ്കര ഹാർഡ് ചിക്കൻ ഒട്ടാകെ ഒരു ഹാർഡായി പോവും അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം നന്നായിട്ടായിട്ടുണ്ട് ഇതിനി നമ്മൾ ഈ പാനിൽ തന്നെ വെക്കുക കേട്ടോ ഒന്ന് ആറണ വരെ അപ്പോൾ ഒന്നും കൂടെ കളറ് മാറി വരും ഇത് അപ്പോഴും ഒന്ന് തിരിച്ച് മറിച്ചു വിടുക അപ്പം ഞാൻ സെർവിങ് പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ ഇതിന് നമുക്ക് വെളിച്ചെണ്ണയൊന്നും വേണ്ട ഈ തേങ്ങാപ്പാലിലുള്ള വെളിച്ചെണ്ണയിൽ വെന്ത് വരുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണിത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മസാലയൊക്കെ കൂടെ കൂടിയിട്ട് നല്ലൊരു
ഒരു സ്മെല്ലും ആണ് കേട്ടോ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ചിക്കൻ ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും നന്ദി, നമസ്കാരം.